അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാചക വിശേഷമുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല കറുത്ത ഇരുണ്ട് നല്ല വണ്ണൊക്കെ വെക്കണ്ട മുടിക്ക്, ആ ഒരു ടിപ്സും, പൊഴിയാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അടിപൊളി ടിപ്സുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ പേരെന്റെ അടുത്ത് പറഞ്ഞു, രഘുചേട്ടന്റെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് പാട്ട് പാടണേ, കഴിഞ്ഞ ദിവസം പാട്ട് പാടിയില്ലെങ്കിൽ ഞാൻ പിണക്കവാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു പാട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പാടണം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കായ എറിഞ്ഞിട്ട് വെളിച്ചെണ്ണ തൂത്തെ കറ കൊട്ടുന്നു, അതുകൊണ്ട് കേട്ടോ. ആ അപ്പം പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്, പാട്ട്, പിന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനുള്ള ടിപ്സ്, പിന്നെ നമ്മുടെ ഒരു പാചകം. എപ്പോഴും അങ്ങനെ അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് ഉണ്ടാക്കാത്ത ഒരു കറിയാണ്, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പൊ അതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ രാവിലെ ദോശയും ചമ്മന്തിയും ഒക്കെയാണ്. ഈ ദോശ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കൂടെ കുറച്ച് കായിരിപ്പുണ്ടായിരുന്നു, അതാ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വൻ പയറും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്താ കാണിക്കാൻ പോവാന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? ഇപ്പോഴും നമുക്ക് കാത്തോരനോ കാമെഴുക്കോരട്ടോ ഒക്കെയല്ലേ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു കായും പയറും കൂടെ ഒരു കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ കൂട്ടുകറി എന്നൊക്കെ പറയത്തില്ലേ, കായും പയറും കൂടെ അറിയായിരിക്കും എല്ലാവർക്കും. എന്നാ ഞാനിത് വെക്കുമ്പോ കാണിച്ചു തരാം. അപ്പൊ ദോശ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാനിത് ഇപ്പൊ ഇത് അരിഞ്ഞതാണ്. നമുക്ക് പിന്നെ നമ്മൾ പണി ചെയ്യുമ്പോ ഇപ്പൊ ദോശ മാത്രം അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമല്ലോ ചെയ്യുന്നത് അല്ലെ, നമ്മൾ അതിനിടയ്ക്കൂടെ വേറെ പണിക്കും പോവും. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ അരിഞ്ഞു വെച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അരിഞ്ഞൊക്കെ വെച്ചു, ബാക്കി പരിപാടിയൊക്കെ പിന്നെ, കാപ്പൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഇനി ബാക്കി പരിപാടി. അപ്പൊ നമ്മൾക്ക് ഇന്ന് കാ ഒരു കറി വെക്കാന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഒരു കുഞ്ഞു കൊല ഉണ്ടായിരുന്നു, അത് വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനെ ഒരു ദിവസം തോരൻ വെച്ചു, ഒരു ദിവസം മെഴുക്കുവരട്ടി വെച്ചു, ഇന്നത്തെയും കൊണ്ട് തീർന്നു. ഇന്നിപ്പ എന്താ ഞാനൊരു ഈ കായെടുത്ത് കൂട്ടുകറി പോലെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതിനെന്താ കുറച്ച് വൻപയർ എടുത്തിട്ട് അതും വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ വേവിച്ചു വെച്ചെന്നേ ഉള്ളൂ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാലോ. അപ്പൊ കാ വേകാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സകല മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോ ഇതാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, കാരണം എരിവ് കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കാ അവിടെ ഇരുന്ന് വേകുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമിയെടുക്കാം. സാധാരണ തേങ്ങ തിരുമിയത് ഫ്രിഡ്ജിനകത്ത് കാണുന്നതാണ്, ഇപ്പൊ തേങ്ങ തിരുമിയത് തീർന്നു. ഇപ്പൊ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും പാത്രം കഴുകി വെച്ചിരിക്കുന്നു, അപ്പൊ തേങ്ങ തിരുമിയില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇനി നമുക്ക് തേങ്ങ തിരുമ അല്ലെ, ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമി അരച്ചെടുക്കാം. നമുക്ക് തേങ്ങ തിരുമ. അപ്പൊ നമുക്ക് തേങ്ങ അങ്ങ് പൊട്ടിച്ചേക്കാം അല്ലെ. ഞങ്ങൾക്ക് തേങ്ങയും തെങ്ങും ഒന്നും ഇല്ല കേട്ടോ, തേങ്ങയും തെങ്ങുണ്ടെങ്കിലല്ലേ തേങ്ങ വരത്തുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ ഇത് വിലക്ക് വാങ്ങിച്ച തേങ്ങയാണ്, കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നും. പക്ഷെ ഉണ്ടല്ലോ എനിക്ക് തോന്നി ഇതെല്ലാം ഈ വെടലേന്ന് പറയത്തില്ലേ, മൂക്കാത്ത തേങ്ങയ്ക്ക് ഞങ്ങൾ വെടലേന്ന് പറയും, നിങ്ങളൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇത് നമുക്ക് കണ്ടാത്ത തോന്നും ഇത് മൂത്താന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നേ ഈ വെടലെല്ലാം കൂടെ വെട്ടിയിട്ട് വെയിലത്തോട്ടിടും, അപ്പൊ ഇതിന്റെ പുറത്തെ തൊലി അങ്ങ് ഒരുമാതിരി ആകുമ്പോഴത്തേക്ക് ഇത് മൂത്ത തേങ്ങയെന്ന് വിചാരിക്കും. പക്ഷെ എനിക്കറിയാം കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഇത് പിന്നെ ഇത് വെടല് തന്നെയാണ്. എന്ത് വെടലയാന്ന് പറഞ്ഞാൽ ഇപ്പൊ തേങ്ങ ഇല്ലാത്തവർക്ക് എന്ത് കിട്ടിയാലും കാണിയും. അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിക്കാം. ചാമ്പാന്റെ കാലത്തെ പിച്ചാത്തി കേട്ടോ ഇതിപ്പ, ഞാൻ തേങ്ങ പൊട്ടിക്കാൻ മാത്രമായിട്ട് എടുക്കുന്ന ഇതുണ്ടോ, ഉള്ളെന്ന് പറയുന്ന ഇല്ലേ തേങ്ങക്ക്, കണ്ടോ അതാ ഞാൻ പറഞ്ഞത്. മധുരം ഉണ്ടോ നോക്ക, ഇതിന് വാട്ടവെള്ളം. എന്നാ ഇപ്പൊ നിങ്ങൾ ചോദിക്കും പാട്ടവെള്ളം ആണെങ്കിൽ പിന്നെ എന്തിനാ കുടിച്ചേന്ന്, പക്ഷെ തേങ്ങ വെള്ളം അല്ലേ എന്ന് ഓർത്തിട്ടൊന്ന് കുടിച്ചു പോയതാ കേട്ടോ. ഇനിയിപ്പൊ നമുക്ക് ശകലം തേങ്ങ മതി, അതിന് മാത്രം മതി. ഇന്ന് കറിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പുളിശ്ശേരിയെ ഇരുന്നും കിടന്നും ചരിഞ്ഞും ഒക്കെ കൂട്ടിയിട്ട് തീർന്നിട്ടില്ല. ഇനിയിപ്പൊണ്ട്
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ വാങ്ങിച്ച കൊഴുവ അല്ലെങ്കിൽ നെത്തോലി 100 രൂപയ്ക്കാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇരിപ്പുണ്ട്. മീനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം ആ വിലയനുസരിച്ച് വാങ്ങിച്ചിട്ട് നമുക്കത് ഒരു തുള്ളി പോലും കളയാൻ പറ്റത്തില്ല. അപ്പം അത് 2 കറിയായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കായും വൻപയറും കൂടെ നമുക്കൊരു കൂട്ടുകറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കാര്യം സുഭിക്ഷായിരിക്കും അല്ലേ. അങ്ങനെ ചെയ്യാന്ന് വെച്ചു. അപ്പൊ 1 കറി വെച്ചാ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യനെ ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് മഴയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് വെയിലാന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട് വെളിയില്. അപ്പൊ ഇന്ന് എന്നാ ഇന്ന് കുറച്ചു തുണി ഉണ്ടായിരുന്നു നനയ്ക്കാൻ. മടി പിടിച്ച് നനയ്ക്കാൻ ഇട്ടില്ല. അപ്പൊ പിന്നെ ഓർത്തു എന്നാ നാളത്തേക്ക് ഇടാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുക. പിന്നെ ഈ തേങ്ങ തിരുമുന്ന മെഷീൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോമാ കൊച്ചിന്റെ ചാനലിൽ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞവര് വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങിച്ചിട്ട് റിസൾട്ട് പറയണേ. നല്ലതാണെങ്കിൽ നമുക്കും കൂടെ ഒരെണ്ണം വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചു. തേങ്ങ തിരുമുന്ന കാര്യം ഇത്തിരി പാടുള്ള പരിപാടിയല്ലേ. പാട് തന്നെയല്ല, കുറച്ച് മടിയുള്ള കാര്യം. രമചേട്ടൻ എനിക്ക് എന്നും തേങ്ങ തിരുമ്മി തരണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് പുള്ളി വെളിയിൽ പോയിരിക്കുമായിരുന്നു. അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ്. അപ്പൊ പിന്നെ പാവം പോയിട്ട് ഇപ്പം വന്നേ ഉള്ളൂ. അപ്പൊ വന്ന ഉടനെ നിങ്ങൾ തേങ്ങ തിരുമ്പും എന്ന് പറയാൻ പറ്റുമോ, പാവമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ തിരുമ്മി തരാം, ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് ഞാൻ തന്നെ തിരുമ്മിക്കോളാം. ഇന്ന് കുറച്ച് തേങ്ങ മതിയാവുമല്ലോ നമുക്കതിന് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ ഇരിക്കും. അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അടങ്ങിയിരുന്ന് കഴിയുമ്പോ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു വരും. പാവമുണ്ട് എനിക്ക് അങ്ങനെ അങ്ങ് ഇട്ട് പഠിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. സത്യ പറഞ്ഞത് പിന്നെ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്തക്കാര്യം ഞാൻ പറയത്തുമില്ല, നല്ല കാര്യം തന്നെയാണ്. എന്നാലും തേങ്ങയൊക്കെ പണ്ട് തിരുമാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഈ തേങ്ങ തിരുമ്പം ഈ നടുക്കത്തെ ഈ ഇവിടെ ഇല്ലേ, ഇവിടെ മാത്രം മാന്തിയിട്ട് ഈ സൈഡ് മുഴുവൻ തേങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. എന്നെക്കോട്ടിലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോയി. ഇപ്പൊ തേങ്ങ തിരുമ്പം കണ്ടിട്ട് ഇപ്പൊ ഭയങ്കര സ്പീഡായിട്ടോ വിളിച്ചു. അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ തിരുമ്മിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കായൊക്കെ അങ്ങനെ അടുപ്പേലിരുന്ന് ഇങ്ങനെ തിളച്ച് വേകുന്നുണ്ട്. ആ കാ പെട്ടെന്ന് വേകുന്ന കായെല്ലാം പെട്ടെന്ന് വേകുന്ന ഇതൊരുമാതിരി പടറ്റി പോലത്തെ ഈ റോബസ്റ്റ് ഇല്ല അതുപോലത്തെ കായാണ്. അപ്പം അങ്ങനത്തെ കായൊക്കെയാണ് ഈ കായും പയറും ഒക്കെ വെക്കാൻ നല്ലത്. ഈ ഒരുമാതിരി ഒന്ന് ഒടയണം, അങ്ങനത്തെ കാ വേണം ഇതിനൊക്കെ. അപ്പൊ ഞാനേ ഈ തേങ്ങയൊക്കെ തിരുമ്മി എടുക്കട്ടെ. ഇനി ഇതിന് ഉള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കട്ടെ. എന്നിട്ട് ഞാന് വരാം, എന്താക്കും കാണിച്ചു തരാം. ഇതിനെടുത്തിരിക്കുന്ന അരപ്പ് കണ്ടോ, നമ്മൾ ഈ എരിശ്ശേരിക്കൊക്കെ എടുക്കുന്ന അരപ്പ് തന്നെയാണ്. ഒരു ശകലം തേങ്ങയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ശകലം മഞ്ഞപ്പൊടി, ഇതാ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ജീരകം, മുളക് പൊടി നമ്മൾ അതിനകത്ത് ഇട്ടായിരുന്നല്ലോ, ഇത്രയും മതി. പിന്നെ ഒരു ശകലം കരിവേപ്പിലി, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ശകലം തേങ്ങ, ഒരു മുറി തിരുമ്മിയായിരുന്നല്ലോ, അത്രയും വേണ്ട. അപ്പം ഒരു പെട്ടെന്നൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കാലോ. അപ്പൊ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ കാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി അരച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിന് മുന്നേ നമുക്ക് കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മതി. നമ്മുടെ ആ നമുക്ക് കായ എടുക്കുന്നത് അറിയാലോ, അതിനനുസരിച്ച് നമ്മൾ പയർ ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ലതായിട്ട് വേകുന്ന കായാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക്. പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്. ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് അല്ലെ. ഇപ്പം സാമ്പാർ വെക്കുവാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഇച്ചിരി വെള്ളം എടുത്തോളൂ കേട്ടെ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ശരിക്കും മറന്നു പോയിട്ടിരിക്കുവായിരുന്നു. ഇപ്പോഴാണ് ഉപ്പിന്റെ കാര്യം ഒന്ന് ഓർത്ത് വന്നത്. കൂട്ടുകറി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. പക്ഷെ ഞാനിപ്പോ ഒരു ശകല ഇവിടെ ചാറായിട്ടാണ് എടുക്കാൻ പോകുന്നത്. കാരണം നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കേണ്ടവർക്കും കഴിക്കാതെ ഒന്നിച്ചാ ഒരുപാട് വെള്ളമല്ല, കുറച്ച് ഒന്ന് കുറുകിയിരിക്കുന്ന പരുവം ഇതാ ഈ പരുവം കണ്ട, ഈ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം കൂട്ടുകറി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു നന്നായിട്ട് കുറുകണം. ഇതിപ്പം ഞാൻ ഇത്രയും കുറുക്കിയിൽ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാൻ കേട്ടോ, ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പൊ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് കൂടെ താളിക്കാം. ഇത്രേ ഉള്ളു പരിപാടി, കണ്ട നിസ്സാര കാര്യല്ലേ. പക്ഷെ നമുക്ക് നന്നായിട്ട് വേകുന്ന കായായിരിക്കണം, ഒരുമാതിരി കല്ല് പോലെ കിടക്കുന്ന കായ ഇതിന് കൊള്ളില്ല കേട്ടോ. അങ്ങനെ ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് കടുകും കൂടെ താളിക്കാം. ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് കാണിച്ചിട്ട്. അപ്പം നമ്മുടെതാ കായും പയറും കൂടെ ഉള്ള കറിയൊക്കെ റെഡിയായി കേട്ടോ. ഞാൻ കൂടുതൽ അങ്ങോട്ട് കുഴച്ചെടുത്തില്ല കേട്ടോ. ഇതാ ഇത്രേ ഒരു ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. കടുകൊക്കെ താളിച്ചു ഇപ്പം. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ചോറിനകത്ത് വേണമെങ്കിലും നമുക്കൊന്ന് ഒഴിക്കാം. അതുപോലത്തെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം കുറച്ചും കൂടെ പട്ടയാവും. കാര്യം നമ്മൾ ചട്ടിയിലല്ലേ കറി വെച്ചിരിക്കുന്നത്. അപ്പൊ ചട്ടിയിൽ ഇങ്ങനെ ഇരുന്നതാ ഇത് കണ്ടോ, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ചോണ്ടേയിരിക്കും. അപ്പൊ ചിലപ്പോ ഇത് കുറേ കൂടെ അങ്ങ് കൂറും കേട്ടോ. അതുകൊണ്ട് ഇത്രേ ലൂസാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ എല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ, നല്ല സൂപ്പർ കറിയാണ്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പറയുന്ന ടിപ്സ് നല്ല സൂപ്പർ ടിപ്സാണ് നമ്മുടെ മുടി വളരാനായിട്ട്. മുടി നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിലും നിൽക്കും. അതുപോലത്തെ നല്ല ടിപ്സാണ്, ചെയ്ത അനുഭവം ഉള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേര് എൻ്റെ അടുത്ത് ഇത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ ആഴ്ചയിലും ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഓരോന്ന് മുടിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് മുടി കൊഴിച്ചിലൊന്നും ഇല്ലാത്തത് അപ്പോഴത്തേക്ക്. അപ്പം ഞാനിപ്പോ ഇന്ന് ചെയ്യുന്നത് ഈ പാക്കാണ്. അപ്പൊ ചെയ്യുമ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ടൊന്നുമല്ല, പക്ഷെ ഇത് നല്ലതാണ്. മുടി എന്ത് ചെയ്തിട്ടും വളർന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയും, പിന്നെ മുടി കൊഴിച്ചില് ഭയങ്കര മുടി കൊഴിച്ചില ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്, അത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ടിപ്സാണ്. അപ്പൊ ഇനി കൂടുതൽ അങ്ങോട്ട് വലിച്ചു വലിച്ചു വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ വലിച്ച് നീട്ടാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം. അപ്പൊ നിങ്ങൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോ ഈ ഗ്ലാസ്സിനാണ് എടുത്തത്, രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേയിലയുടെ പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ഗ്ലാസ്സിന് ഞാൻ മൂന്ന് സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്ന് സ്പൂൺ തേയിലപ്പൊടി, രണ്ട് മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേയിലപ്പൊടി കുറച്ച് പിന്നെ തീരെ കുറഞ്ഞു പോകും, കൂടിയാലും കുറയരുത് കേട്ടോ. കാരണം ഇത് നമുക്ക് നല്ല കടുപ്പത്തിൽ വേണം, നല്ല കടുപ്പത്തിൽ നമുക്ക് തിളപ്പിച്ചിട്ട്. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളവും തേയിലപ്പൊടിയും നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം അല്ലേ. ഇത് നന്നായിട്ട് തിളക്കണം, വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഈ തേയിലയിലെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിനകത്തോട്ട് അങ്ങോട്ട് ഇറങ്ങണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് AVT തേയിലയാണ്. AVT തേയിലയെന്നും അങ്ങനെയൊന്നുമില്ല, ഏത് തേയില വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേയില നമുക്ക് ഉപയോഗിക്കാം. ഇത് ഈ തേയില വെള്ളത്തിൻ്റെ ടിപ്സ് ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ ഇടയ്ക്കെങ്ങാണ്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ആ കട്ടൻ തേയിലയുടെ ആ മുടി തേക്കുന്ന പാക്ക് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്യാനായിട്ട് തയ്യാറായത്. ഇത് നല്ല സൂപ്പർ ടിപ്സാണ്. നല്ല ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടിപ്സാണ് ഇത്. നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് ഒരു പ്രത്യേക തിളക്കവും ഒക്കെ കിട്ടും. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. ഇനി തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കുറേ നീണ്ടു പോകും, അതുകൊണ്ടാണ് തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എന്തായാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്പൂണിനായിട്ട് കൊടുത്തത് തേയിലപ്പൊടി. ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ എന്ന് പറയുമ്പോൾ ഈ ആ ഒരു സ്പൂൺ ഞാൻ ഫുള്ളായിട്ട് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ബാക്കി കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 3 സ്പൂണും ഫുള്ളായിട്ടല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്കിതാ ഈ കട്ടൻ ചായക്ക് നല്ല കടുപ്പം വേണം, അത്രയേ ഉള്ളൂ. ഏത് സ്പൂണിനെടുത്താലും നമ്മുടെ ഈ തിളപ്പിക്കുന്ന കട്ടൻ ചായക്ക് നല്ല കടുപ്പം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളവിനെടുക്കുക. നമ്മുടെ മുടിക്ക് എന്തോരം വേണമെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് എടുക്കുക. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കട്ടൻ ചായക്ക് നല്ല കടുപ്പം ഉണ്ടായിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് ആ സ്പൂണിന്റെ അളവ് ഈ സ്പൂണിന്റെ അളവ് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറയരുത്, കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കടുപ്പം കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നല്ല കടുപ്പം ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മുടിക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഈ തേയിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. തേയില നല്ല തണുപ്പാണ്. നമുക്ക് ഇത് ഇപ്പം നമ്മൾ പറയത്തില്ലേ കാപ്പിയും ചായയും. അപ്പൊ ഈ കാപ്പി കുടിക്കുന്നതിലും നല്ലത് ചായ കുടിക്കുന്നതെന്ന് എല്ലാവരും പറയും അല്ലേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാപ്പി കുറച്ച് ചൂടാണ്, കാപ്പി കുടിക്കുന്നത് ഭയങ്കര ചൂടാണ്. അപ്പം തേയില ആകുമ്പോഴത്തേക്കും കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. നമുക്കിത് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില ഈ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മട്ട അരിച്ചെടുക്കുന്ന ഈ ഇത് പറയുന്ന ചായ പിണ്ടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ റോസയുടെയൊക്കെ ചുവട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും അത് ഒരുപാട് നല്ലതാണ് പൂക്കളൊക്കെ ഉണ്ടാകാൻ. അതറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോഴേ നമ്മൾ വേറെയാ പറഞ്ഞു തന്നെ ഇത് നന്നായിട്ട് ഇപ്പം തിളച്ചു. ഇത് തിളച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ 1 ഗ്ലാസ് വെള്ളം ആക്കണം. നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെച്ചതിൻ്റെ പിന്നെ പകുതി ആക്കണം, 1 ഗ്ലാസ് വെള്ളം ആക്കണം. അപ്പൊ ഇത് തിളച്ച് തിളച്ച് പറ്റി 1 ഗ്ലാസ് വെള്ളം ആകട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ദാ ഇത് തിളച്ച 1 ഗ്ലാസ് വെള്ളമായി. ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് തണുക്കണം കേട്ടോ. ആദ്യം നമുക്കിത് അരിച്ചെടുക്കാം. ഈ മട്ട നമുക്ക് നമ്മുടെ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ റോസയുടെ ചുവട്ടിലൊക്കെ ഇടാനായിട്ട് നല്ലതാണ് കണ്ട. 1 ഗ്ലാസ് വെള്ളമായി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് അറക്കൂ. ഇത് നന്നായിട്ട് തണുക്കട്ടെ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയുടെ ഏത് ടിപ്സ് ചെയ്താലും മുടി നന്നായിട്ട് ഉടക്ക് കളഞ്ഞ് വെച്ചിരിക്കുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ മുടി ഉടക്കൊക്കെ കളഞ്ഞ് ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ കെട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ കെട്ടിവെച്ചതാണ് ഇപ്പൊ എന്താ അഴിച്ചതായിട്ടോ. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മുടി ഇപ്പോഴാണ് അഴിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കുളിക്കാൻ പോകാതെ ഞാനത് അഴിക്കാറുള്ളത് അങ്ങനേ ഇരിക്കും കേട്ടോ. ഇപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്തത് ആ ഓയിൽ നമ്മൾ തലയിലേക്ക് തേക്കുക. ഞാൻ തേക്കുന്ന പാരച്യൂട്ടാണ് ഇത്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. എപ്പോഴും പറഞ്ഞ് 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 നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ ദേഷ്യം വരുമായിരിക്കും. ഈ പെണ്ണും പിള്ളയ്ക്ക് വേറൊരു പണിയില്ലേ എന്ന് ചോദിക്കും. എങ്കിലും ഞാൻ പറയുവാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യവും പറയുന്ന എന്തിനാത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കൂട്ടുകാർ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ കടന്ന് പറയുന്നത്, അല്ലാണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ചെണ്ണ എടുത്തിട്ടുള്ളൂ, ഞാൻ കുറച്ചേ തേക്കാറുള്ളൂ. അതുപോലെ ഞാൻ ഉച്ചയിലൊന്നും തേക്കാറുമില്ല കേട്ടോ എണ്ണ. എനിക്ക് ഉച്ചയിൽ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഉച്ചയിൽ തേക്കാറില്ല. ശകലം എണ്ണ എടുത്തിട്ട് ആ മുടി ഇങ്ങനെ 2 വശത്തേക്കും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങ് മുടിയിൽ മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത്ര അല്ലാണ്ട് കൂടുതൽ എണ്ണയൊന്നും കോരി തേക്കണ്ട. കൂടുതൽ എണ്ണ കോരി തേച്ച് കഴിഞ്ഞാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് മുടിക്കായൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ദാ ഇതേപോലെ നന്നായിട്ട് 5 മിനിറ്റ് ഇല്ലെങ്കിലും 1 മിനിറ്റോ 1 മിനിറ്റോ ആയാലും മതി. ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുടി ഒന്ന് 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് പൊക്കി കെട്ടി വെക്കാം. പൊക്കി കെട്ടുവോ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. നമ്മുടെ സൗകര്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കണ്ടാ. പൊക്കി കെട്ടി വെക്കുക. ഇത്രയും പരിപാടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മുടെ മുടിക്കൊരു എന്തോ ഒരു
ഇതൊക്കെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ഈ നമ്മൾ ഏത് ടിപ്സ് ചെയ്താലും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് തലയിൽ യൂസ് ചെയ്യാതെ നമ്മൾ ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങോട്ട് നമ്മുടെ തലയിലേക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് നമ്മൾ ഏതാ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തേച്ചിട്ട് വേണം എന്ന് പറയുന്നതിന്റെ കാര്യം കേട്ടോ. അപ്പൊ ഇതൊരു 5 മിനിറ്റ് ഇരുന്നാ മതി. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആയി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അല്ലെങ്കിൽ കൂടുതൽ വലിച്ചു കിട്ടിയാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയത്തില്ലേ. അപ്പൊ അത് നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ചായിരുന്നു. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പൊ നന്നായിട്ട് തണുത്തു കണ്ടോ. നമ്മുടെ ഒരു തലയിൽ എന്തോരം തേക്കാൻ വേണം, അത്രയും മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിപ്പോ ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും നമുക്ക് തലയ്ക്ക് ആവശ്യം വരില്ലായിരിക്കും. ആവശ്യം വന്നില്ല, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ലാതെ. ഇതിപ്പം ഞാൻ എനിക്കിപ്പം മുടി കൊഴിച്ചിലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ അടുപ്പിച്ച് 2-3 ദിവസം തേച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതിയാകും. തേയിലവെള്ളവും തണുപ്പാണ്, കൂടുതൽ സമയം വെച്ചോണ്ടിരിക്കേണ്ട. ഒരു 10 മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി. അതുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പം നമ്മൾ നാച്ചുറൽ റെമഡി അല്ലേ. അപ്പൊ ഇതൊക്കെ നല്ല ടിപ്സായിട്ടോ മുടി വളരാനായിട്ട്. അപ്പൊ എലിവാല് പോലുള്ള ഒരു മുടി എന്നൊക്കെ എല്ലാവരും പറയും. എന്നെടുത്ത് മുടി ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേരങ്ങനെ പറയാറുണ്ട്. എനിക്കതൊക്കെ കെടച്ചിരിയും വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മള് ഡ്രസ്സിൽ ഈ തേയിലവെള്ളം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് പോകാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് തേയിലവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എപ്പോഴും നമ്മൾ ചീത്ത ഡ്രസ്സ് ഇട്ട് മാത്രമേ ഇത് തേക്കാളൂ. അതുപോലെ തറയിൽ വീഴാതെയും ശ്രദ്ധിക്കണം. വെളിയിൽ നിന്ന് തേക്കുന്ന നല്ലത്. എനിക്കിപ്പോൾ നിങ്ങളെ കാണിച്ചു തരേണ്ടതുകൊണ്ട് വെളിയിലാകുമ്പോഴത്തേക്ക് ഈ ഫോൺ നമുക്ക് അങ്ങോട്ട് വെക്കാനായിട്ട് സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ നിന്ന് തേക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ ആ പെണ്ണുമ്പുള ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ദേ ഞങ്ങളുടെ ചുരിദാറ് നിറച്ചായി, അല്ലെങ്കിൽ നൈറ്റി നിറച്ചായി എന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെയൊന്നും ആവരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മിച്ചം തേയിലവെള്ളം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വെളിയിൽ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ബാക്കി തേയിലവെള്ളവും കൂടെ അങ്ങോട്ട് തലയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തല നന്നായിട്ടുണ്ട് മസാജ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലതാണ്. അപ്പം മുടി നമ്മുടെ ഇങ്ങനെ മുന്നോട്ടിട്ട് കൊടുത്തിട്ട് ഇതേപോലെ മുടി ഫുള്ള് ഇതിങ്ങനെ മുന്നോട്ടിട്ട് കൊടുക്കുക. മുന്നോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ 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 നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ചിങ്ങനെ പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇങ്ങനെയല്ല മുടി കെട്ടി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഉറപ്പായിട്ടും മുടി വളരും. കട്ടൻ ചായ ടിപ്സ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ടിപ്സാണ്, ഒത്തിരി വൈറലായ ടിപ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടൻ ചായയുടെ ടിപ്സ് കേട്ടോ. നിങ്ങളെ കാണാൻ വരില്ലേ മുടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. ഇനി നമുക്ക് മുടി പുറമോട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ലതായിട്ട് തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയാലല്ലേ മുടി വളരത്തുള്ളൂ. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്ന മുടി ചീകണം എന്ന്. മുടി ചീകാതെ വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരനക്കവും ഇല്ലാതിരിക്കും മുടിക്ക്, പിന്നെ എങ്ങനെയാ മുടി വളരുക. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഏത് ടിപ്സ് ചെയ്താലും നന്നായിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മുടി ഇങ്ങനെ അങ്ങ് ശരിക്കും നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ല രക്തയോട്ടം കിട്ടുന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനത്തെ ലോട്ടിലൂടെ ടിപ്സൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ, ഒട്ടും തന്നെ മുടി എനിക്ക് പൊഴിയുന്നില്ല എന്ന് തന്നെ പറയും ഞാൻ. നല്ലതാട്ടോ, നല്ല സൂപ്പർ ടിപ്സാണ്. ഇതാണെങ്കിൽ ഒരു പാടുമില്ല, കുറച്ച് കട്ടൻ ചായ മാത്രം തിളപ്പിച്ചാൽ മതിയല്ലോ. ചില ടിപ്സൊക്കെ കുറേ പാടല്ലേ. ഇപ്പം ചെമ്പരത്തി പൂവ് അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴത്തേക്കും അത് പാടുണ്ടെങ്കിലും നല്ല ടിപ്സാണ് കേട്ടോ. പക്ഷെ അത് ചെമ്പരത്തിപ്പൂ വീട്ടിലൊക്കെ ഇല്ലാത്തവർ കാണും, അതൊക്കെ പിന്നെ പറിക്കാനും ഒക്കെ പോകേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ളതാ അല്ലേ തേയില. അപ്പം അതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ടിപ്സാകുമ്പോൾ മടിച്ചികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ്. അപ്പം മുടി വളർത്തണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ചെയ്യും. പിന്നെ അതിനകത്ത് മടി നമ്മൾ വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അല്ലേ. ഇപ്പം ഇത് കണ്ട, അപ്പം ഞാൻ എൻ്റെ തലയുടെ എല്ലാ ഭാഗത്തും ആയി. പിന്നെ ഇനി കുറച്ചുകൊണ്ട് ഇതിനകത്ത്
അത് ഞാനെന്ന് അതും കൂടെ ഞാനൊന്ന് തലയിലോട്ട് തേച്ചിട്ട് ഞാൻ ഇപ്പം വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തറയെല്ലാം വീഴും. അതുകൊണ്ടാണ് അപ്പൊ എന്താ ഞാൻ അത് മുഴുവൻ തലയിൽ തേച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 15 മിനിറ്റ് വെക്കുന്നില്ല, കാരണം എനിക്ക് ഈ പെടലിക്കൊക്കെ ഭയങ്കര വേദനയുണ്ട്. പെടലിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് തണുപ്പ് അധികം നേരം വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റേ വെക്കത്തുള്ളൂ. 10 മിനിറ്റ് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ, കൂടുതൽ സമയമൊന്നും നമുക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് 10 മിനിറ്റിന് ശേഷം കുളിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. നല്ല സൂപ്പർ ടിപ്സാ കേട്ടോ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. 10 മിനിറ്റ് ഞാൻ തേച്ചുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ചു. കുളിച്ചിട്ട് കുറച്ച് നേരം കേട്ടോ, മുടിയൊക്കെ നന്നായിട്ട് തോർന്നു. അപ്പൊ നമ്മൾക്ക് ഈ തേയിലവെള്ളം തലയെ തേച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് തലയ്ക്ക് നല്ല ഒരു തണുപ്പും ഒക്കെയാണ് നമുക്ക് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ തണുപ്പൊക്കെ. അപ്പം ഈ പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാന് ഈ മുടിയുടെ ടിപ്സ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പു ഒന്നും ഇട്ട് കഴുകാൻ പാടില്ല കേട്ടോ. ഷാമ്പും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. ഇച്ചിരി കഴിയുമ്പോ കമന്റ് വരും, ചേച്ചി അപ്പൊ തലയിൽ ഷാമ്പു ഇട്ട് കുളിക്കാൻ പറ്റുമോ, അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ആദ്യം തേക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വീഡിയോ അവര് സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കണ്ടാല് നമുക്ക് മുടി വളരണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി 100% വളർന്നിരിക്കും, ഞാൻ ഉറപ്പ് പറയുവാണ്. അല്ലാണ്ട് നമ്മള് തേയിലവെള്ളം ഒരു ശകലം ഇട്ടു തേച്ചു അങ്ങനെയൊക്കെ തേച്ചു കഴിഞ്ഞാൽ മുടി വളരത്തില്ല. ഇതിൽ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി വളരും, ഉറപ്പായിട്ടും മുടി വളരും. ഞാനാണ് പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആവശ്യമുള്ളവര് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മുടി വളരണം എന്ന് ആഗ്രഹമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അവര് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മൾ അതിനകത്തൊന്നും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെയും നേരവും കാലവും ഒക്കെ അനുസരിച്ച് അവരൊക്കെ ചെയ്യും, അതിനകത്ത് ഒരു കുഴപ്പമില്ല. എനിക്ക് ആരോടും പരിഭവമില്ല, പരാതിയില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് നാക്കിടയ്ക്ക് കുളിക്കി പോന്ന് എന്ത് ചെയ്യാനാ, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുടി ഇല്ലാത്തവർ പ്രത്യേകിച്ച്, മുടി ഉള്ളവരാണെങ്കിലും മുടി കൊഴിയാതിരിക്കും. കട്ടൻ ചായയിൽ ഇഷ്ടമാതിരി ടിപ്സ് ഉണ്ട്. അപ്പം ഇനിയും നല്ല ടിപ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം മുടി എനിക്കറിയാം, മുടി എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നതായിരിക്കും. കുറേ ദിവസമായില്ലേ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ട് രവിച്ചേട്ടന്റെ പാട്ടില്ലേ എന്ന്. അപ്പൊ ഇന്നൊരു പാട്ട് പാടുന്നതായിരിക്കും അല്ലേ. പാട്ട് പാടുന്നത് ഇന്നലെ പോലെ പറയുന്നുണ്ട്. അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഉറപ്പിച്ചിട്ട് ലേറ്റായി. അപ്പം ഞാൻ പറഞ്ഞ പാടി അതിനിപ്പോൾ എന്താ, നമ്മുടെ ചാനലല്ല നിങ്ങളുടെ ചാനലല്ല, അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട പാടാനിരിക്കാൻ പറ്റും. പാടാം. ബിന്ദുവാരി ശത്രുവാരി ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയും. ബിന്ദുവാരി ശത്രുവാരി ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയും. ബന്ധുവാരി ശത്രുവാരി ഈ പാട്ട് ഫുള്ള് പാടി കഴിഞ്ഞാൽ വീഡിയോ പെട്ടെന്ന് ചെയ്യും. അപ്പൊ വേറൊരു പാട്ട് നാലുപേരും പാടാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, പ്രിയയോ പ്രേമയോ നീയൊരു പ്രണയ സൗരഗമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. വയലൊക്കെ മറന്നുപോയി, ഇവിടെ പഴയ പാട്ട്. പിന്നെ അപ്പം കഴിഞ്ഞല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ ലെന്തായി പോകും വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങള് വൈൻഡപ്പ് ചെയ്യുവാണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട്
ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം കേട്ടോ. നിങ്ങളല്ലേ ഞങ്ങളെ ഇത്രയും വരെ എത്തിച്ചേർന്നത്, അപ്പൊ ഇനിയും മുമ്പോട്ടും ഞങ്ങളെ ഇതുപോലെ തന്നെ കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്ന അല്ലെ, വിശ്വസിക്കുന്നല്ല ഉറപ്പായിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.